സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിമ്പിൾ ഇൻഫോ. സിമ്പിൾ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടോപ്പ് 21 മണി മേക്കിംഗ് ഐഡിയാസ് എന്നെ കുറിച്ചാണ്. അപ്പോൾ 21 മണി മേക്കിംഗ് ടിപ്പുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഞാൻ 21 ടിപ്പും പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഏതാണ് സ്കില്ലുള്ളത്, ആ സ്കില്ല് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയാസ് വെച്ച് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ്. സോ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്ന 93.8% ആൾക്കാരും അല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഫസ്റ്റ് ഇരിക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസി ടു ഏൺ മണി എന്ന് പറഞ്ഞാൽ ഈസി ടു ഏൺ മണി ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആമസോൺ എടുത്തെന്ന് ചോദിച്ചു. ഓക്കെ, ഐ വിൽ ഷോ യു. ആമസോണിൽ ഇപ്പോൾ ഒരു ഓക്കെ, ഈ ഒരു ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ, ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഇത് കമ്പ്യൂട്ടർ മേടിക്കാനുള്ള കസ്റ്റമേഴ്സിനെ ലിങ്ക് വഴി സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ലിങ്ക് വഴി അവർ മേടിക്കുകയാണെങ്കിൽ ഈ ലിങ്ക് ജനറേറ്റ് ചെയ്ത ആൾക്കാർക്ക് 10% കമ്മീഷൻ കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഓ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാൻ അഫിലിയേറ്റർ ആണ്. അതിപ്പോൾ എങ്ങനെ ആവുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കുകയും അതൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ സ്റ്റോർ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെയാണ് നിങ്ങളെ ചാർട്ടൊക്കെ, ആണിൻസ് ചാർട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈസി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗെയിമിംഗ് കമ്പ്യൂട്ടറിൻ്റെ ഇത് ക്ലിക്ക് ചെയ്ത്, എന്നിട്ട് ഈ ഒരു സൈഡിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതിൻ്റെ ഒരു ഇതാണ് അഫിലിയേറ്റ് ലിങ്ക്, ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്നു. എടാ, ഇത് നല്ല കിടിലം ഗെയിമിംഗ് കമ്പ്യൂട്ടറാണ്, നിങ്ങൾ ഇത് മേടിയറ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഫ്രണ്ടിന് ഇപ്പോൾ എന്താവശ്യമുണ്ടോ അത് നമ്മൾ ആമസോൺ വഴി അഫിലിയേറ്റ് ചെയ്ത് ഫ്രണ്ടിന് കൊടുക്കുന്നു. അപ്പോൾ റേറ്റൊന്നും കുറയാൻ കൂടെയൊന്നുമില്ല, പക്ഷേ അവർക്കും നഷ്ടമില്ല, അവർ പൈസ മുടക്കിയാണ് ബൈ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു 10% പ്രോഫിറ്റും കിട്ടും, അത്രയേ ഉള്ളൂ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഫ്രീലാൻസിങ്. ഫ്രീലാൻസിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് സ്കില്ലുണ്ടോ ആ സ്കില്ല് വെച്ച് നമുക്ക് ജോലി ചെയ്യാവുന്ന ഒരു ഓൺലൈൻ മെത്തേഡാണ്. ഈ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ബ്ലോഗിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, അവർക്ക് കമ്പനി പറയുന്ന രീതിയിലുള്ള ആനിമേഷൻസ്, വീഡിയോസ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരൊരു തരുന്ന ഒരു കണ്ടന്റ് നമ്മൾ എഴുതി കൊടുക്കണം. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒന്നും തെറ്റാതെ, കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരാതെ, നല്ല പങ്ക്ച്വേഷനിൽ ഗ്രാമറൊക്കെ ചേർത്ത് കണ്ടന്റ് റൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമുക്ക് പൈസ തരും. അടുത്ത് സെൽ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു കോഴ്സ് നിങ്ങളതിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് സെല്ല് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹാക്കിങ്ങിൻ്റെ ഒരു കോഴ്സ് അറിയാമെങ്കിൽ അത് സെല്ല് ചെയ്യാമ, ഇത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു എന്നൊക്കെ പറയണം. ഓക്കെ, അടുത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ, അതേപോലത്തേലൊക്കെ വീഡിയോ ഇട്ട് വൈറലാകുക, അങ്ങനെയൊക്കെയാണ്. യൂട്യൂബ് ബിഗ്ഗസ്റ്റ് മണി മേക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ സബ്സ്ക്രൈബർ റീച്ചൊക്കെ ഏൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അടുത്ത് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല ബ്ലോഗ്, ആർട്ടിക്കിൾസ്, പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് നല്ല റീച്ച് കിട്ടും. അടുത്ത് ഓൺലൈൻ സർവേസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ വഴി കൂടെ നമ്മൾ ഇങ്ങനെ സർവേ എടുക്കും. സർവേ എന്ന് പറയുമ്പോൾ അവർ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും, അപ്പോൾ അതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ എന്താണ് നമ്മളെ ആൻസർ അവർക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഈസിയാണ്. ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ആ പോട്ടെ, നമുക്കിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ ഒരാൾ അറിയാം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി കൂടെ പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു, ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്റർ ഞാൻ ഓൺലൈൻ വഴി കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ ജോബ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ ഇപ്പോഴത്തെ എഐയുടെ കാലത്ത് പറയുമ്പോൾ അത് വെറും ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആൾക്കാരിപ്പോൾ ഫ്രഞ്ചിൽ പറഞ്ഞത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓരോ കമ്പനിയുടെ ട്രാൻസ്ലേഷൻ ജോബിനായിട്ട് നമ്മൾ നിൽക്കുന്നു. എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പനിയിലെ ഒരു മെയില് ഫ്രഞ്ചിലാണ് വന്നെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ബോസിന് കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പാണ്.
അടുത്ത് വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കോളും കാര്യങ്ങളൊക്കെ, കസ്റ്റമർ എന്ന് പറയുന്ന കോളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഈ കമ്പനിയുടെ ഓണറിനെ ഇങ്ങനെ കോളൊക്കെ എടുത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിൽക്കും. ഇപ്പം തന്നെ ഈ ജിയോ ഫൈബറിൻ്റെ ഒക്കെ വൈഫൈനൊക്കെ ഓരോ അസിസ്റ്റന്റ് ഉണ്ട്, ഓരോ കോൾ വയ്ക്കുമ്പോൾ അവർ വിളിക്കാനായിട്ടൊക്കെ ഓരോ ആൾക്കാരെ നിർത്തി വെച്ചിട്ടുണ്ട്. ആപ്പ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആപ്പ് ടെസ്റ്റിംഗ് ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ തരുന്ന ആപ്പ് നമ്മളൊന്ന് ജസ്റ്റ് നമ്മളെ കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ അത് കറക്റ്റ് ആണോ, എല്ലാം വർക്കിംഗ് ആണോ, നല്ല ഫങ്ഷനിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താണ് ഈ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് അവർ അവരുടെ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കിയാലേ അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് ഡേറ്റ എൻട്രി എന്ന് വെച്ചാൽ എന്താണ് സംഭവം, ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻസും അവരുടെ ഈ കോസ്റ്റും അതേപോലത്തെ ഓരോ സോഴ്സ് ഇൻകം അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലാപ്ടോപ്പിലോട്ട്, ലാപ്ടോപ്പല്ല എന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഡേറ്റ എൻട്രി എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എടുത്ത് നമ്മളെ വെബ്സൈറ്റിൽ സെല്ല് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് അതുവഴി കൂടെ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു കമ്മീഷൻ കിട്ടും. അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഓൺലൈൻ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആമസോണിലാണെങ്കിൽ നമ്മളെ ഒരു പ്രോഡക്റ്റ് ഓൺലൈൻ വഴി കൂടെ സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും സെല്ല് ചെയ്യുക, ഒരു ഫോണോ അങ്ങനെയൊക്കെ വെച്ച് സെല്ല് ചെയ്യുക. അടുത്ത് ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഏണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അഡോബ് ആഫ്റ്റർ എഫക്ട്സിലൊക്കെ സ്കില്ലുണ്ട്. ഈ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏത് കൊച്ചു കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏണിംഗ് മെത്തേഡാണ് ഗ്രാഫിക് ഡിസൈനർ. ഈ മേളിൽ പറഞ്ഞ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫ്രീലാൻസിംഗ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എന്നാലും ഗ്രാഫിക് ഡിസൈനർ കുറച്ച് എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അതുവഴി കൂടെ നിങ്ങൾക്ക് ഇൻട്രോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും, നല്ല ഹൈ ക്വാളിറ്റി ഇൻട്രോസ് ഒക്കെ നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഈ ആൾക്കാർ കസ്റ്റമർ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഫോട്ടോഷോപ്പിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ നിങ്ങൾക്ക് പൈസ തരും. അതാണ് ഗ്രാഫിക് ഡിസൈനർ കൊണ്ടുള്ള ഉദ്ദേശം. പബ്ലിഷ് ഇ ബുക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബുക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഒരു അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിൽ നമ്മളിങ്ങനെ ഓരോ കോഴ്സിൻ്റെ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാരെന്താണ് ഇത് കണ്ട് അവരിത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി കൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. അടുത്ത സെൽ ഡിജിറ്റൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഒരാൾ ഒരു തംബ്നെയിൽ ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾക്ക് തംബ്നെയിൽ ജനറേറ്റ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തംബ്നെയിലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഓൺലൈനിൽ നമ്മൾ സെല്ല് ചെയ്യും. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവരത് ചൂസ് ചെയ്യും, എന്നിട്ട് അവരും നമുക്ക് പൈസ തരും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെംപ്ലേറ്റിന് $1 ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ടെംപ്ലേറ്റ് മേടിച്ച് $1 നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ടെംപ്ലേറ്റ് അവർക്ക് എന്ത് വേണമെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നല്ല രീതിയിൽ കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടി നല്ല റവന്യൂ ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് യൂട്യൂബ് ചാനൽ. പക്ഷെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും യൂട്യൂബ് ചാനലൊക്കെ ആകുമ്പോൾ. സ്വാഗ് ബാക്സ് എന്ന് പറയുന്ന ഒരു സർവേയുടെ ഒരു വെബ്സൈറ്റ് ആണ്. അതുവഴി കൂടെ നിങ്ങൾക്ക് കുറെ സർവേ ആൻസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ടോപ്പ് 21 മണി മേക്കിംഗ് ഐഡിയാസ്. ഇത്രയും പറയാൻ കാര്യം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ല രീതി എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാർ നല്ല ഫോളോസ് ഒക്കെ ഉള്ള ആൾക്കാരെയും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉള്ളതായിരിക്കും. ഫ്രീലാൻസിങ് നമ്മുടെ സ്കില്ലുകൾ അതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുണ്ടോ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഇപ്പം ഞാൻ ഈ ഒരു 21 ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. ഈ 21 ഐഡിയാസിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഐഡിയാസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.